ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്പൈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊട്ടറ്റോ ഫ്രൈ റെസിപ്പി ആയിട്ടാണ്. ചോറിനൊപ്പം ചപ്പാത്തിയോടൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഉരുളൻകിഴങ്ങ് ഫ്രൈ ആണിത്. നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കിയാലോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു കാ കിലോയിലും കുറച്ച് കൂടുതലുണ്ടാകും ഉരുളൻകിഴങ്ങ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു പുഴുങ്ങിയപ്പോൾ. ഇനി നമുക്കൊരു മസാല വേണം ഇതിലേക്ക്. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ചൂടാവുമ്പോൾ കുറച്ച് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം, പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പ്. അപ്പോൾ ഇത് ഒന്ന് ചൂടാക്കണം. ഇതൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരണം. അതിനായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ, നന്നായിട്ടൊന്ന് ഒരു ഹാഫ് കുക്കായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം, പിന്നെ കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് മല്ലിയാണ്, പച്ചമല്ലി. ഇതില്ലെങ്കിൽ മല്ലിപ്പൊടി ചേർത്താലും മതി, നമ്മൾ മിക്സിയിൽ അടിക്കുന്ന സമയത്ത്. അപ്പോൾ അതായത് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ പാത്രം അടുപ്പിലേക്ക് വീണ്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഫ്രൈ തയ്യാറാക്കുന്നത് വെളിച്ചെണ്ണയിലാണ് ആദ്യം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഒരു നാല് ചെറിയ പച്ചമുളക്, ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞതാണ് പച്ചമുളകൊന്ന്. പച്ചമുളകിനോടൊപ്പം തന്നെ നമുക്ക് വെളുത്തുള്ളി ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി ആദ്യം തന്നെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല മണമൊക്കെ വരും. ഇപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരു വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ബ്രൗണിഷ് ആവുന്നവരെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ തീ കത്തിക്കാം. അപ്പോൾ ഇത് ഏകദേശം ആയിക്കഴിഞ്ഞു. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നിങ്ങൾ പാകത്തിനനുസരിച്ച് ചേർക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി പൊടികളൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഉരുളൻകിഴങ്ങ് ചേർക്കുകയാണ് ഇതിലേക്ക്. ഉരുളൻകിഴങ്ങ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഉരുളൻകിഴങ്ങിൽ മസാല പിടിക്കും. അതുപോലെ ചെയ്യാം. ഞാൻ ഇവിടെ മൂടി വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂടി വയ്ക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ഒരു മസാല തയ്യാറാക്കി വെച്ചിരുന്നു മിക്സിയിൽ പൊടിച്ചിട്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാല ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇളക്കി യോജിപ്പിക്കുമ്പോൾ ഇതുപോലെ വീണ്ടും മൂടി വെച്ച് കൊടുക്കണം. കാരണം ഇത് ഡ്രൈ ആയി പോകുന്നുണ്ട്. അത്യാവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു 2 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി അധികം സമയം അടുപ്പിൽ വെക്കേണ്ട ആവശ്യമില്ല. അത് ഈ കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ സ്പൈസി ആയിട്ടുള്ള പൊട്ടറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചപ്പാത്തിക്കൊപ്പം കഴിക്കാനായിട്ടും ആണെങ്കിലും ചോറിനൊപ്പം കഴിക്കാനാണെങ്കിലും സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഒരു തവണ നിങ്ങൾ ഉരുളൻകിഴങ്ങ് ഉപയോഗിച്ച് ഇതുപോലെ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും തീർച്ചയായിട്ടും ഉണ്ടാക്കും. അത്രയും ടേസ്റ്റിയാണ്. താങ്ക് യു.